നിങ്ങൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഐഫോൺ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ മനസ്സിലാവും ഐഫോണ് ധാരാളം കുറവുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കുറവാണ് ഒന്ന് ബാറ്ററി കപ്പാസിറ്റി മറ്റുള്ള ആൻഡ്രോയിഡ് ഫോൺസുമായിട്ട് കമ്പയർ വളരെ മിതമായിട്ടുള്ള ബാറ്ററി ബാക്കപ്പാണ് നമുക്ക് ഐഫോണിൽ നിന്ന് ലഭിക്കുന്നത് രണ്ട് ഫാസ്റ്റ് ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് ഓൺ പേപ്പർ നമുക്ക് ഫാസ്റ്റ് ചാർജേഴ്സ് ഉണ്ട് പക്ഷേ റിയൽ ടൈം റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അതത്ര പോരാ അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വലിയ ചേഞ്ചുമായിട്ടാണ് നമ്മൾ ഐഫോൺ തേർട്ടീൻ വരുന്നത് അതോടൊപ്പം നിങ്ങൾ ആപ്പിളിൻ്റെ എയർപോർട്ട്സ് വാങ്ങാൻ വേണ്ടി റെഡിയായിട്ട് തീരാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ആപ്പിളിൻ്റെ കിട്ടിൽ പുതിയ എയർപോർട്ട്സ് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കൂടെ ആപ്പിളിൻ്റെ ഈ വർഷത്തെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ട് റിലീസ് എന്ന് പറയുന്നത് ഐ പാഡ് മിനി സിക്സ് ആണ് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത് സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ കറണ്ട്ലി പൻഡമിക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഗ്ലോബലി ഓവറോൾ എക്കണോമീനെ പല രീതിയിലും പല മേഖലകളിലും ബാധിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ചിപ്പ് മാനുഫാക്ചറിങ് ആപ്പിളിൻ്റെ അതിപ്പം ഐഫോണും ഐപാഡും മാക്രും ഒക്കെ ഉള്ളത് മാനുഫാക്ചർ ചെയ്യുന്നത് ടി എസ് എം സി ആണ് ഇവരാണ് ആപ്പിളിൻ്റെ വർഷങ്ങളായിട്ട് ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്നത് ചിപ്പ് ഡിസൈൻ ചെയ്യുന്ന ആപ്പിൾ തന്നെയാണ് പക്ഷേ മാനുഫാക്ചർ ചെയ്യുന്നത് ഹൈ സ്കെയിലിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടി എസ് എം സിയാണ് ഇപ്പം ഗ്ലോബലി ഈ ഒരു ഇൻഡസ്ട്രിയിൽ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഷോർട്ടേജ് ആണ് ഈ ചിപ്പുണ്ടാക്കാനുള്ള സെമി കണ്ടക്റ്റേഴ്സിനും അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ ഷോർട്ടേജ് പക്ഷേ ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ആപ്പിൾ റീസെൻറ്റ്ലി കണ്ടക്ട് ചെയ്ത സ്റ്റഡീസ് എന്ന് മനസ്സിലാക്കിയത് ഇപ്പം നിലവിലുള്ള ഐഫോൺ ഫോൺ ട്വൽവിനേക്കാളും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഹയർ ഡിമാൻഡ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഐ ഫോൺ തേർട്ടീൻ ലൈനപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആപ്പിൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം നിലവിലുള്ള ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു ഷോർട്ടേജ് ഒന്നും വകവെക്കാതെ ആപ്പിൾ ടി എസ് എം സിക്ക് അടുത്തിറങ്ങാൻ പോകുന്ന എ എന്ന് പറയുന്ന പ്രോസസിൻ്റെ നൂറ് മില്യൺ യൂണിറ്റ്സ് ആണ് ഓർഡർ കൊടുത്തേക്കുന്നത് ഇനി ഐ ഫോൺ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പല കമൻസിലും കമ്മ്യൂണിറ്റിയിലും കണ്ടു അതായത് ആപ്പിളിന് ഐഫോൺ തേർട്ടീൻ മിനിന്ന് പറഞ്ഞ ഒരു ഡിവൈസ് കാണത്തില്ല ആപ്പിൾ അത് ഒഴിവാക്കി ഈ പ്രാവശ്യം മൂന്ന് ഡിവൈസുകളെ കാണാൻ വീണ്ടും വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയാം കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ആപ്പിൾ ഈ വർഷവും നാല് ഡിവൈസ് തന്നെ ആയിരിക്കും കഴിഞ്ഞ വർഷത്തെ പോലെ നാല് ഡിവൈസ് തന്നെ ആയിരിക്കും ആപ്പിൾ റിലീസ് ചെയ്യുന്നത് ഈ പേരിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു കൺഫ്യൂഷൻ ഐഫോൺ ഫോൺ ആണോ ട്വൽവ് എസ് എന്നാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പം ഐഫോൺ ഫോൺ തേർട്ടീൻ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ പ്രൊഡക്ഷൻ ലൈനപ്പിൽ ഡി വി ടി സ്റ്റേജിലാണ് ഒരൈഫോൺ ഡെവലപ്പ് ചെയ്യുന്നതിന് മൂന്ന് സ്റ്റേജുകളാണുള്ളത് ഒന്ന് ഇ വി ടി രണ്ട് ഡി വി ടി മൂന്ന് പി വി ടി ഈ ഡി വി ടി ഇ വി റ്റിക്കകത്ത് നമുക്ക് രണ്ട് ഡിഫറൻറ്റ് സ്റ്റേജസ് ഉണ്ട് അതായത് ഒന്ന് ഇ വി ടി ഹാഷ് ഒന്ന് ഇ വി ടി എക്സ് അതുപോലെ തന്നെ ഡി വി ടി ആഷ് ഡി വി ടി എക്സ് അപ്പോൾ ഇങ്ങനെ നാല് സബ് സ്റ്റേജസ് ആണ് ഈ രണ്ട് സ്റ്റേജസിനകത്തുള്ള നമ്മുടെ ഐ ഫോൺ തേർട്ടീൻ ലീക്സിനെ പറ്റിയുള്ള കഴിഞ്ഞ വീഡിയോ ഏകദേശം ഐഫോൺ ഫോൺ തേർട്ടീൻ്റെ എക്സ്ട്രീരിയർ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എ ഫിഫ്റ്റീനെ പറ്റിയാണ് ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ എ ഫോർട്ടീൻ എന്ന് പറയുന്നത് ഫൈവ് നാനോമീറ്റർ പ്രോസസ്സറാണ് അതുപോലെ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന മറ്റൊരു ഫൈവ് നാനോമീറ്റർ പ്രോസസ്സറാണ് ആണ് എ ഫിഫ്റ്റീന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കോ കഴിഞ്ഞ വർഷമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല ആ സെയിം രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺസും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതിൽ നിന്നും കിട്ടുന്നതെന്ന് പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്രാവശ്യം വരുന്നത് എ എന്ന് പറയുന്നത് ഫൈവ് നാനോമീറ്റർ ആണ് എങ്കിൽ കൂടെയും അത് ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈവ് നാനോമീറ്റർ പ്രോസസ്സർ ആയിരിക്കും അതായത് അതിൽ ഉപയോഗിക്കുന്ന ഫ്രാൻസിറ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പം ഗണ്യമായിട്ടുള്ള ഇൻക്രീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇതിൽ വരുന്ന കോറുകളുടെയാണ് കോറുകളുടെ എണ്ണം നിലവിലുള്ള പോലെ തന്നെ സിക്സ് കോൺ ായിരിക്കും അതിൽ രണ്ട് ഹൈ പെർഫോമൻസ് കോറും നാല് ഹൈ എഫിഷ്യൻസി കോറും എന്തിനാണെന്ന് വെച്ചാൽ ആപ്പിൾ ഇത്തവണ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടിരുന്നു എ ഫോർട്ടീൻ റിലീസ് ചെയ്തു അതോടൊപ്പം തന്നെ ആപ്പിൾ ചെയ്ത എ ഫോർട്ടീനോടുള്ള ഒരു അമിത വിശ്വാസം മൂലം ആപ്പിൾ അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കണ്ണിമായിട്ട് തന്നെ കുറച്ചിരുന്നു ഐഫോൺ ഫോൺ ട്വൽവിൽ മോഡൽസിലെല്ലാം തന്നെ നോക്കിയറിയാം ഐഫോൺ ഫോൺ ട്വൽ ലെവനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് തീരെ കുറവാണ് അതിൻ്റെ മേജർ എന്ന് പറയുന്നത് ഇതിനോടുള്ള ഒരു വിശ്വാസം കാരണം അതൊരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് എ ഫോർട്ടീൻ അതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ അത് കുറച്ചത് പക്ഷേ ഇത്തവണ ആപ്പിൾ ആ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആ അതൊരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇത്രയും കപ്പാസിറ്റി കുറച്ചൊരു ഡിവൈസാണ് ഐഫോൺ ട്വൽവ് മോഡൽസ് എല്ലാം തന്നെ വളരെ റീസെൻ്റ് ആയിട്ട് തന്നെ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് പക്ഷേ ഇത്തവണ നമ്മുടെ ലാലേട്ടൻ്റെ സാഹചര്യത്തിൽ സ്റ്റിറ്റ് കണ്ട ആ ഒരു ഡയലോഗാണ് അവർ പറയുന്നത് അതായത് നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും ആപ്പിൾ നമ്മൾ എവിടെയാണോ കഴിഞ്ഞ വർഷം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് ബാറ്ററി ബാക്കപ്പും അതേപോലെ തന്നെ നമ്മളുടെ ഈ ഫാസ്റ്റ് ചാർജിങ്ങും ഇത് രണ്ടുമാണ് പ്രശ്നം ഉള്ളത് ആപ്പിൾ ഇത്തവണ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസസിൻ്റെ കൂടെ ഇച്ചിരി ബെറ്റർ ബാറ്ററി കപ്പാസിറ്റിയും ആപ്പിൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുതന്നെ ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ് ഇത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും എന്തുകൊണ്ട് ആപ്പിൾ നിന്ന് പറ്റുമെങ്കിൽ കഴിഞ്ഞ വർഷം പറ്റാന്ന് ഇത്തവണ അതിനൊരു റീസൺ ഉണ്ട് എന്നു വച്ചാൽ ഒന്ന് നമ്മൾ കണ്ടിരുന്നു ഫേസ് ഐ ഡി എന്ന് പറയുന്നത് ആപ്പിൾ എടുത്തു കളയുവല്ല അതിന് പകരം ഫേസ് ഐഡിന്ന് ശ്രിങ്കിയാണ് ഇപ്പം നിലവിലുള്ള ബയോമെട്രിക്സിൽ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ബയോമെട്രിക്സ് ആണ് ആപ്പിളിനുള്ള ഫേസ് ഐഡിയ എന്ന് പറയുന്നത് അതിന് ഇച്ചും കൂടെ ഷ്രിങ്ക് ചെയ്യുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ ഡെപ്ത് ക്യാമറ സെൻസർ അവർ തിക്നെസ് കുറച്ച് അതിന് ഇച്ചും കൂടെ ഷ്രിങ്ക് ചെയ്യുവാണ് പ്ലസ് നമ്മൾ ഐഫോൺ ഫോൺ ലെവലിൽ പോയിട്ട് കാണുന്നതാണ് ആപ്പിളിൻ്റെ സ്റ്റാക്ക് മദർ ബോർഡ് അതായത് ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്നായിട്ടിരിക്കുന്ന ഡിസൈനിലാണ് മദർ ബോർഡ്സ് ആപ്പിൾ ഡെവലപ്പ് ചെയ്യുന്നത് ആ രീതിയിൽ ഇച്ചിരി കൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ സിം സ്ലോട്ട് ഉണ്ടല്ലോ ഇപ്പോൾ നിലവിൽ ഐഫോൺ ഫോൺ ട്വൽവിലും അല്ലെങ്കിൽ ഐഫോൺ ഫോൺ ലെവനിലൊക്കെ സിം സ്ലോട്ട് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണ് മദർ ബോർഡിൽ നിന്ന് ആയിട്ടാണ് സ്രിം സ്ലോട്ട് വരുന്നത് ഇത്തവണ ഐഫോൺ തേർട്ടീനിലേക്ക് വരുമ്പം സിം സ്ലോട്ട് എന്ന് പറയുന്നത് ആ മദർ തന്നെ കൂടെ ആണ് അതുകൊണ്ട് തന്നെ അത്രയും സ്പേസ് നമുക്ക് ഒഴിവാക്കി ഒഴിവാക്കിയിട്ടുണ്ട് ഇതിന്റെ ഒരു മെയിൻ ഇൻവോൾവ്മെന്റ് ആണ് ആപ്പിൾ ഐഫോൺ തേർട്ടീനിലേക്ക് വരുമ്പം ബാറ്ററി ഇൻക്രീസ് ചെയ്യാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് പിന്നീട് ഐഫോൺ തേർട്ടീൻ ലൈനപ്പിലെ എല്ലാ ഡിവൈസുകളിലും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ചേഞ്ചുകളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ മോഡം പുതിയ നെറ്റ്വർക്ക് മോഡം വൈഫൈ മോഡമാണ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽ വൈഫൈയുടെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് ഇപ്പം നിലവിൽ സാംസങ് എസ് ട്വൻറ്റി വണ്ണിനാണ് വൈഫൈ ഇ സിക്സ് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള വൈഫൈ എന്ന് പറയുന്നത് ആ സെയിം ടെക്നോളജി ആപ്പിൾ ഐഫോൺ തേർട്ടീനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഫൈവ് ജി മോഡം അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നാല് മോഡൽസിനും ഇപ്പം നിലവിലുള്ള പോലെ ഒൽ ഡി പാനൽസ് ആയിരിക്കും അതിൽ ലോറൻ എൻ മോഡൽസിന് എൽ ജി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഹയർ എൺ മോഡൽസിനും സാംസങ്ങും ആയിരിക്കും ഇനി ബാക്കിലേക്ക് വരുവാണെങ്കിൽ ലോവർ ആൺ മോഡൽസിൻ്റെ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം പാരലാണ് ഒന്നിന്റെ താഴെ മറ്റൊരു ലെൻസ് പക്ഷെ ഇനി വരുമ്പം അത് ഡയഗണലി ആയിരിക്കും പ്ലസ് അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് ലോ ലൈറ്റ് പെർഫോമൻസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇത്തവണത്തെ ക്യാമറ ക്യാപ്പിൽ കൊടുക്കും അതായത് നിലവിലുള്ള ലോ ലൈറ്റ് പെർഫോമൻസിനേക്കാളും ബെറ്റർ ലോ ലൈറ്റിന് വേണ്ടി ഇച്ചിനുള്ള ലാർജർ സെൻസർ ആയിരിക്കും ആപ്പിൾ കൊടുക്കാൻ പോകുന്നത് അതോടൊപ്പം പ്രോ മോഡൽസിന് എല്ലാ സെൻസറിലും അല്ലെങ്കിൽ എല്ലാ ലെൻസിലും സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ ആ ടെക്നോളജിയും ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും റൂമേഴ്സ് അനുസരിച്ച് ആപ്പിൾ പ്രോ മോഡൽസിന് അതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി സിക്സ് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ് ടു അത് വൺ ടാബ് വരെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് അത് ടു ഫിഫ്റ്റി സിക്സിലാണ് ലോറൻ മോഡൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വലിയ ഉപകാരം പക്ഷേ സിക്സ്റ്റി ഫോർ എന്ന് പറയുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ സിക്സ്റ്റി ഫോർ ഇസ് നോട്ട് അക്സെപ്റ്റബിൾ യുനോ ആപ്പിൾ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വരുത്തണം ഇനി പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വരും അത് കൂടുവെന്നോ കുറയുവെന്നോ യാതൊരു റിപ്പോർട്ടും അതല്ല പക്ഷേ ഈ ഒരു ഈ ഒരു സാഹചര്യം ചിപ്പ് ഷോർട്ടേജ് അതൊരു പ്രധാന പ്രശ്നമാണ് അതുകൊണ്ട് ഇൻ കേസ് എന്തെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ മാത്രമേ ഉള്ളൂ അല്ലാത്ത സ്ഥിതിക്ക് യാതൊരു മാറ്റവും ഇപ്പം നിലവിലുള്ള പ്രൈസ് യാതൊരു മാറ്റവും എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ ഐഫോണിൻ്റെ കാര്യത്തിൽ ഏറ്റവും സങ്കടകരം അല്ലെങ്കിൽ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ഐപാഡ് എയറിൽ കൊണ്ടുപോലുള്ള ഒരു ടച്ച് ഐ ഡി അതായത് പവർ ബട്ടണിൽ പുതിയ ടച്ച് ഐ ഡി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും വെൽക്കമ്മിങ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് പക്ഷേ ആപ്പിൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് ഇപ്രാവശ്യം കൊണ്ടുവരുന്നില്ല പക്ഷെ എന്നാൽ പവർ ബട്ടണിൽ ടച്ച് ഐ ഡി കൊണ്ടുവരുന്ന കാര്യത്തെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഈവൻ ജോൺ പ്രോസർ പോലും പറയുന്നത് ടച്ച് ഐ ഡി കാണത്തില്ലെന്നാണ് അതുകൊണ്ട് തന്നെ ഐഫോൺ തേർട്ടീൻ്റെ കാര്യത്തിൽ ടച്ച് ഐഴിക്ക് യാതൊരു സ്കോപ്പുമില്ല ഇതൊക്കെയാണ് ഐഫോൺ തേർട്ടിനെപ്പറ്റിയുള്ള വിശേഷങ്ങൾ പറയുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന എയർപോർട്ട്സിനെ പറ്റിയാണ് എയർപോർട്സ് തീർച്ചയായിട്ടും നിങ്ങൾ എയർപോർട്ട് പ്രോയോ അല്ലെങ്കിൽ എയർപോർട്ട് സെക്കൻഡ് ജനറേഷനോ നിങ്ങൾ വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക കാരണം ആപ്പിളിൻ്റെ തേഡ് ജനറേഷൻ എയർപോർട്ട്സ് ആണ് പുതുതായിട്ട് വരാൻ പോകുന്നത് അതും നമ്മൾ ഈ ഒരു ഐഫോൺ തേർട്ടീൻ ഇറങ്ങുന്ന സെപ്റ്റംബറിൽ ആ ഇവന്റിൽ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എയർപോർട്ട് തേർഡ് ജനറേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നിലവിലുള്ള എയർപോർട്ട്സ് സെക്കൻഡ് ജനറേഷൻ്റെയും എയർപോർട്ട്സ് പ്രോയുടെയും ഒരു കമ്പൈൻഡായിട്ടുള്ള ഡിസൈൻ ആയിരിക്കും അതായത് അതിൻ്റെ സ്റ്റെ നമ്മൾ ഈ ഒരു ഇമേജ് കാണുക സ്റ്റെമ് നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ സ്റ്റെമിന് നീളക്കുറേ പക്ഷെ എന്നാലും എയർപോർട്ട് പ്രോവിനെക്കാളും കൂടുതലും എയർപോർട്ട് സെക്കൻഡ് ജനറേഷനെക്കാളും നിങ്ങളെ കുറവാണ് അതിൽ ഇപ്പം നിലവിലുള്ള പോലെ പ്രഷർ സെൻസിറ്റീവ് ആയിട്ടുള്ള ടച്ച് ഓപ്ഷൻസ് അല്ലെങ്കിൽ കൺട്രോൾ ജസ്റ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ഒരു സെമി ഇന്നിയർ ഡിസൈൻ ആയിരിക്കും പ്ലസ് ഇതിൽ വരാൻ പോകുന്ന ഇതിന്റെ തലച്ചോറ് പറയുന്നത് എച്ച് പറയുന്ന സീരീസിലുള്ള ചിപ്പ് ആയിരിക്കും ഇപ്പം നിലവിലെ എയർപോർട്ട്സ് പ്രോയിൽ നമുക്കറിയാം എച്ച് വൺ എന്ന് പറയുന്ന ചിപ്പാണ് അതിന്റെ ഒരു അഡ്വാൻസ് വേർഷൻ ആയിട്ടുള്ള എച്ച് ടൂ ആയിരിക്കും ആപ്പിൾ ഇതിൽ കൊണ്ടുവരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഡിഫറന്റ് ടൈപ്പിലുള്ള സെൻസേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒന്ന് നാല് അറേ മൈക്രോഫോൺസ് ആയിരിക്കും ആപ്പിൾ ഇതിൽ പ്ലേസ് ചെയ്യാൻ ഒന്ന് ടോപ്പിലും ഒന്ന് സൈഡിലും താഴെ ഒന്ന് പോട്ടത്തും രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെൻസർ എന്ന് പറയുന്നത് എസ് ടി മൈക്രോണിക് ബോൺ കണ്ടക്ടർ എന്ന് പറയുന്ന സെൻസർ ആണ് അത് ഇച്ചിരി മൗത്ത്ഫുൾ ആണ് പക്ഷേ ഇതിന്റെ സെൻസേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വോക്കൽ കോഡ് എന്ന് നമ്മൾ സംസാരിക്കണം നമ്മളുടെ ചെവിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബോണിന് വൈബ്രേഷൻസ് ഉണ്ടാകും ഈ വൈബ്രേഷൻസിനെ പിടിച്ചെടുത്ത് അത് ഓഡിയോ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് നോയിസ് ക്യാൻസലേഷന് നോയിസ് ഐസൊലേഷന് ഏറ്റവും കൂടുതൽ ഒരു സെൻസേസ് ആയിരിക്കും പിന്നെ ഇതിലെ എന്ന് പറയുന്നത് ലെവൻ മില്ലിമീറ്റർ സൈസുള്ള ഡൈനാമിക് ഡ്രൈവേഴ്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എയർപോർട്ട്സ് പ്രോയിൽ കിട്ടുന്ന പോലെ ഏകദേശം കുറച്ച് ഫീച്ചേഴ്സ് ഒന്ന് ട്രാൻസ്പെറൻസി അതുപോലെ തന്നെ നോസ് ഐസൊലേഷൻ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ തന്നെയാണ് പിന്നീട് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നതും ഈ പറഞ്ഞ എയർപോർട്സ് പ്രോടെയും സെക്കൻഡ് ജനറേഷനെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എയർപോർട്സ് വാങ്ങാൻ റെഡിയായിട്ട് നിൽക്കുന്നവർ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക സെക്ടംബ്രോ വരെ വെയിറ്റ് ചെയ്യാൻ മതി അപ്പം നമുക്ക് ഇച്ചിരി കൂടെ ബെറ്റർ എയർപോർഡ്സ് ലഭ്യമാകുന്നതായിരിക്കും ഇനി ഏറ്റവും അവസാനം നമ്മൾ ഐപാഡ് മിനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റി കണ്ടതാണ് ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് ഇത് ഡെഫിനറ്റി ഐപാഡ് പാഡ് പോലും ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടും കാരണം ഇതിൻ്റെ എന്ന് പറയുന്നത് വളരെ ചെറിയ സൈസും നമുക്ക് ഗെയിമിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആയിരിക്കും ഐപാഡ് മിനി ഒന്നാമത് ഇതിൻ്റെ ഡിസൈൻ ഐപാഡ് പാഡ് പ്രോഡയും ഐ എയറിൻ്റെ ഒക്കെ ഒരു സെയിം ഡിസൈൻ ആണ് ഇത് കടമെടുത്തേക്കത് രണ്ടാമത് ഇതിൽ വരുന്ന ചിപ്പ് എന്ന് പറയുന്നത് എ ഫോർട്ടീൻ ആയിരിക്കും നിലവിൽ ഐപാഡ് എയറിലും അതോടൊപ്പം തന്നെ ഐഫോൺ ഫോൺ ട്വൽവിലും വരാൻ വരുന്ന ആ സെയിം എ ഫോർട്ടീൻ ചിപ്പ് ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഇല്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ഇപ്പം നിലവിലുള്ള ഐപാഡ് പാഡ് എയറിൻ്റെ പോലത്തെ സെയിം രീതിയിലുള്ള ഡിസ്പ്ലേ പ്ലസ് നമുക്ക് ടച്ച് ഐ ഡി ഇത് ലഭ്യമാണ് അപ്പം ഈ ഒരു ഐപാഡ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കിപ്പോൾ ഒരു ഗെയിം കളിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ഒക്കെ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഐപാഡിൽ നമുക്ക് പറ്റുന്നതായിരിക്കും ഇതിന് ആപ്പിൾ പെൻസിൽ സെക്കൻഡ് ജനറേഷൻ സപ്പോർട്ടും ലഭ്യമാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഐപാഡ് എയറിലൊക്കെ ചെയ്യുന്ന പോലെ ഡ്രോയിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഇതിലും ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ ഒരു ഐപാഡ് പാഡ് വരുന്നവരെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐ ഫോൺ തേർട്ടീനെ പറ്റി ഐ പാഡ് മിനി സിക്സ് ജനറേഷനെയും എയർപോർട്സ് തേർഡ് ജനറേഷനെ പറ്റിയുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുമ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും നമ്മൾ ലൈക്ക് പടാൻ സ്മാഷ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉഡ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ വൺസ് നെക്സ്റ്റ് വീഡിയോ പീസ്